ദാവീദിന്റെ മകനായ യോസേഫേ, നീ നിന്റെ ഭാര്യയായ മറിയത്തെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവർക്കൊരു മകൻ പിറന്നു. അവന് അവർ യേശു എന്ന് പേർ വിളിച്ചു. ഇതറിഞ്ഞ ഹെറോദേസ് ഞെട്ടി. അവൻ കൊട്ടാരത്തിൽ അലമുറയിട്ടു. യഹൂദരുടെ രാജാവ് ജനിച്ചിരിക്കുന്നു പോലും. നാമാണ് രാജാവ്, നാമല്ലാതെ മറ്റൊരു രാജാവ് ഉണ്ടാവാൻ പാടില്ല. അതേ തിരുമനസ്, തിരുമനസ്സേ, ഭോജരാജാക്കന്മാർ അങ്ങേ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയും. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? യഹൂദരുടെ രാജാവ് ജനിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞ് കുഞ്ഞിനെ കണ്ടു വന്നിക്കുവാൻ വന്നതാണ്. അതിന് ഇവിടെ ഒരു കുഞ്ഞും ജനിച്ചിട്ടില്ല. അശരീരിയിൽ ഇങ്ങനെയും പറഞ്ഞു, കുഞ്ഞു കിടക്കുന്നിടം വരെ ഒരു നക്ഷത്രം വഴികാട്ടുമെന്ന്. ഓഹോ, ശരി. നിങ്ങൾ നക്ഷത്രത്തെ പിന്തുടർന്ന് ദിവ്യശിശുവിനെ കണ്ടുപിടിക്കുക. ശേഷം മടങ്ങി വരുമ്പോൾ എന്നോട് കുഞ്ഞ് എവിടെയാണ് ജനിച്ചതെന്ന് പറയാം. നമുക്കും കുഞ്ഞിനെ കണ്ട് വന്ദിക്കുവാനാണ്. ശരി ഹെറോദേസ്. അങ്ങനെ ഭോജരാജാക്കന്മാർ നക്ഷത്രത്തെ പിന്തുടർന്ന് യാത്ര